പാലേക്കര ടോൾ പ്ലാസയിൽ ഇ ഡി റെയ്ഡ്. ടോൾ പ്ലാസയുടെ ഹെഡ് ഓഫീസിലാണ് പരിശോധന നടത്തുന്നത്. റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന എന്നാണ് സൂചന. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, പരിശോധന എങ്ങനെയാണ്, തുടരുകയാണോ വിവരങ്ങൾ? രാവിലെ 10 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് ഇ ഡി പരിശോധനയെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പാലേക്കര ടോൾ പ്ലാസയുടെ ഹെഡ് ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഫോൺ ഉൾപ്പെടെ ഇ ഡി ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചാണ് ഈ പരിശോധന നടത്തുന്നത്. ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ചും ഒക്കെ ഇ ഡി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ ടോൾ പ്ലാസയുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുറച്ചധികം പരാതികളും ഒക്കെ ഉയർന്നിരുന്നു. 2023 മെയ് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 1201 കോടി രൂപയാണ് ഈ പാലിക്കരയിൽ നിന്നും ടോളായിട്ട് യാത്രക്കാരിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത്. ഇതിന്റെയൊക്കെ നിർമ്മാണ ചെലവ് 721 കോടി രൂപയായിരുന്നു. എന്നിട്ടും ആ നിർമ്മാണ ചെലവ് പോയിട്ടും യാത്രക്കാരിൽ നിന്നും ടോൾ പിരിക്കുന്നു എന്നുള്ള പരാതികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 2012 ഫെബ്രുവരി 9 മുതലാണ് ഇത്തരത്തിൽ ഇതിന്റെ പിരിവ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ പരിശോധന ആരംഭിച്ചത്. മറ്റ് ഡോക്യുമെന്റ്സുകളും അതോടൊപ്പം ഫോൺ രേഖകളും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് ഇ ഡി വിവരം ശേഖരിക്കുന്നത്. മനുഷ്യ പാലേക്കര ടോൾ പ്ലാസയിൽ ഇ ഡി റെയ്ഡ് തുടരുകയാണ്. ഹെഡ് ഓഫീസിലെ ആണ് റെയ്ഡ് തുടരുന്നത്. നിർമ്മാണ റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് പരിശോധന എന്നാണ് സൂചന. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.